ആക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു ഇത് വിചാരിക്കുന്ന ഒരു ഒരു തുച്ഛമായ വിചാരിക്കുന്ന ആൾക്കാർ ഒരു 10-15% ഇപ്പോഴുണ്ട്. പക്ഷേ എനിക്കത് സത്യത്തിൽ ഇത് ദൈവം പോലെ തന്നെയാണ്. ഈ വരുമാനം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ആദ്യം മനസ്സാക്കണം, അധ്വാനിക്കുകയും ചെയ്യണം, അധ്വാനിക്കണം, ശ്രദ്ധിക്കണം, പിന്നെ ചിലവ് ചുരുക്കണം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അപ്പുറം പഠിച്ച കുട്ടികൾ, പിന്നെ 100-ൽ 100 മാർക്ക് വാങ്ങിയ കുട്ടികൾ ഇന്നും ശമ്പളത്തിന് പണിയെടുക്കില്ല. മാസം 50,000-1,00,000 രൂപ ശമ്പളം വാങ്ങിക്കുന്നു. ഞാൻ തോറ്റുപോയ SSLC തോറ്റുപോയ ഒരാൾ ഇന്ന് 10 പണി കൊടുക്കുന്നതാണ്. അന്ന് മുതൽ ഞാൻ സത്യത്തിൽ അതേ വെള്ള ഷർട്ട് വെള്ള മുണ്ടെന്ന് കൊടുക്കാണ്. അവർ ഇങ്ങനത്തെ ഒരു ഓഫീസ് റൂം, AC, പിന്നെ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ അവർ ഇരിക്കില്ല, അവർ വേറെ തൊഴിൽ തേടി പോകും. കണ്ണൂരിലെ മുൻ കളക്ടറായിരുന്ന പി ബാലകിരൺ പോലും ചെരുപ്പഴിച്ചു വെച്ച് കയറിയ ഒരു ആക്രിക്കടയുണ്ട് കണ്ണൂരിൽ. നാല് പതിറ്റാണ്ടിന് മുമ്പ് തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ നിന്ന് കണ്ണൂരിലെത്തി തലച്ചുമടായി തുണി വിറ്റ് നടന്ന ഉമ്മയാർ പദത്തിൻ്റെ ആക്രിക്കട. നാൽപ്പത്തിയൊന്ന് വർഷം മുമ്പ് ഒരു വാടക കെട്ടിടത്തിൽ ആക്രിക്കട തുടങ്ങിയ ഉമ്മയാർ പാദത്തിന് ഇന്ന് 2 വലിയ ഗോഡൗണുകളും ഒരു ആക്രിക്കടയും ഒരു പരസ്യ ബോട്ട് നിർമ്മാണ കമ്പനിയും ഉണ്ട്. കാണാം ഉമ്മയാർ പാദം കഷ്ടപ്പാടിലൂടെ പടുത്തുയർത്തിയ വിജയഗാഥ. എൻ്റെ പേര് ഉമ്മയാർ പാദം. ഞാൻ തമിഴ്നാട് തൂത്തുക്കുടി ഡിസ്ട്രിക്ട് വിളാത്തികുളം എന്ന് പറയുന്ന ഒരു കുക്കിരാമത്തിൽ ജനിച്ച ഒരാളാണ്. 1975 അന്ന് പ്ലസ് ടു ആണ് SSLC. അന്ന് തോറ്റുപോയതുകൊണ്ട് അച്ഛനും അടികൊണ്ട് അച്ഛനും അമ്മയും കൂലിപ്പണി എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ അടികൊണ്ട് ആ ദേശത്തിൽ എൻ്റെ അളിയൻ മുപ്പർ ഇവിടെ തുണി കച്ചവടം ചെയ്തതാണ്. അന്ന് 1.5 ബ്ലൗസ് പീസ് 1.5 രൂപയ്ക്ക് വിൽക്കുന്ന ഒരാളാണ് എൻ്റെ അളിയൻ മുപ്പർ. അപ്പോൾ അളിയൻ്റെ അപ്പുറം ഞാനിവിടെ വന്നു, പിന്നെ കുറച്ച് തുണി വാങ്ങിയിട്ട് തലച്ചുമടായി എടുത്ത് പിന്നെ ചാലോട്, ഇരിട്ടി, മട്ടന്നൂർ, പിന്നെ ചാവശ്ശേരി, 19, 21 നടുവനാട് ആ ഏരിയയിൽ ഇരിട്ടി ഭാഗത്ത് ഫുൾ ഓരോരോ വീടുകൾ നടന്ന് കച്ചവടം ചെയ്ത ഒരാളാണ്. പിന്നെ കണ്ണൂർ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടു പോയി. കണ്ണൂർ ജനങ്ങളായിട്ടും ഉള്ള ഒരു ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ തുണി കച്ചവടം ചെയ്തുകൊണ്ട് അതായത് അന്ന് വെച്ചാൽ ഒരു പീസ് വിറ്റാൽ 25 കമ്മീഷൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഡെയിലി ഒരു 150-200 പീസെല്ലാം വിറ്റാൽ തന്നെ 50 രൂപ, ₹100, ₹200 വിറ്റാൽ തന്നെ 50 രൂപ കിട്ടും. ഈ 50 രൂപ വിറ്റാൽ തന്നെ 50 രൂപ കിട്ടിയാൽ തന്നെ നമുക്ക് ചിലവുകൾ അങ്ങനെ ജാസ്തി ഉണ്ടല്ലോ. അന്ന് ഹോട്ടൽ ഭക്ഷണം 90 പൈസയാണ്. അപ്പോൾ അങ്ങനെ എങ്ങനെ ചിലവാക്കിയാലും 2 രൂപയ്ക്ക് നമ്മൾ ചിലവാകില്ല. അപ്പോൾ അന്ന് തന്നെ 10-45 രൂപ നമുക്ക് ബാക്കി വെക്കാൻ പറ്റും. പിന്നെ വേറെ അനാവശ്യ ചിലവുകൾ ഒന്നും ഇല്ലാതെ കൊണ്ടും അധ്വാനിച്ചുള്ളതുകൊണ്ടും പിന്നെ 1980 ഞാൻ കല്യാണം കഴിച്ചു. പിന്നെ എൻ്റെ ഭാര്യയുടെ പേര് ഈശ്വരിയാണ്. പിന്നെ എൻ്റെ അച്ഛൻ്റെ പേര് മുത്തുകുമാർ ചെട്ടിയാറാണ്. അമ്മേൻ്റെ പേര് മാരിയമ്മ. എനിക്ക് 3 കുട്ടികളാണ്, 1 പെണ്ണും 2 ആണാണ്. അപ്പോൾ കല്യാണം കഴിച്ചത് തമിഴ്നാട്ടിലിരുന്നാണ്. അപ്പോൾ കല്യാണം കഴിച്ചപാട് 80 ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു ഭാര്യനെ കൂട്ടിയിട്ട് വന്ന്. പിന്നെ ഇവിടെ തന്നെ 3 കുട്ടികളും ഇവിടെ തന്നെ ജനിച്ച കുട്ടികളാണ്. മോള് പിന്നെ MSc BEd കഴിഞ്ഞു. മൈൽ സ്കൂളിൽ ഗസ്റ്റ് വെച്ചറായിട്ട് 2 വർഷം പണിയെടുത്തു. അതിനിടയ്ക്ക് കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. 2 കുട്ടികളുണ്ട്. 2-ാമത്തെ മകൻ അരുൺ 1985 ജനിച്ചതാണ്. ഞാനും ഈ ആക്രിക്കട തുടങ്ങിയത് 85. ഞാൻ 8 വർഷം ഞാൻ തുണി കച്ചവടം ചെയ്തതാണ്. അതിനുശേഷം 85 പിന്നെ തുണി മറ്റേ ഈ ആക്രിക്കട തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അമ്മയടുത്ത് 1 ഏക്കർ സ്ഥലം വെറും 5000 രൂപക്ക് വിറ്റതാണ്. 5000 രൂപക്ക് വിറ്റ് അവർ തന്നു. അതിൽ എനിക്ക് എന്നടുത്ത് ഒരു 10-12,000 രൂപ ഉണ്ടായിരുന്നു. അങ്ങനെ 12,000-17,000 രൂപ വെച്ചിട്ടാണ് ഈ ആക്രി കട തുടങ്ങിയത്. 17,000 രൂപ വെച്ചാൽ ഭയങ്കര പൈസ തന്നെയാണ്. എന്നു വെച്ചാൽ ആക്രി 1 കിലോ പിന്നെ ഇരുമ്പ് എടുക്കേണ്ടിക്ക് 1 രൂപ 1.5 രൂപ അത്ര ആ റേഞ്ചിൽ ഉണ്ടായിട്ടുള്ളൂ. അതോടുകൂടി നമുക്ക് പിന്നെ കഷ്ടപ്പാടുകളും നീങ്ങി. പിന്നെ ഇപ്പോൾ നല്ല ഞാൻ കണ്ണൂർ വന്നിട്ട് ഇപ്പം കുട്ടികളെല്ലാം ഒരേ ഇതായി. പിന്നെ ഈ ആക്രി കടയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ശരിക്കും തുണി കച്ചവടം ചെയ്യുമ്പോൾ ഈ ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ ഈ 4 ഇത് കേരളത്തിൽ ശരിക്കും മഴയുള്ളത് കൊണ്ട് ഈ 3 ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മഴ പെയ്യും. അപ്പോൾ നമുക്ക് തുണിയെടുത്ത് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ നമ്മളെ ബന്ധു തെക്കി ബസാറിൽ ഈ ആക്രിക്കട ഉണ്ടായിരുന്നു. അപ്പോൾ അവരടുത്ത് ഞാൻ ഈ 4 പണിയെടുത്തതാണ്. അപ്പോൾ 500 രൂപ ശമ്പളം തരും. അതിൽ നമുക്ക് 50 രൂപ വാടകയ്ക്കാണ് ഞാൻ താമസിച്ചത്. ബാക്കി 450 രൂപ എന്നാലും 100-150 രൂപ ബാക്കി വെക്കാൻ പറ്റും, മെച്ചം ചെയ്യാൻ പറ്റും.
അപ്പൊ അങ്ങനെയാണ് ഈ മൂന്ന് മാസം എല്ലാ വർഷം ജൂൺ ജൂലൈ ആഗസ്റ്റ് മൂന്ന് മാസം അവിടെ പണിയെടുത്ത്. അപ്പൊ രണ്ട് വർഷം മൂന്ന് വർഷം പണിയെടുത്ത ശേഷമാണ് ഇത് ഞാൻ 85 സ്വന്തമായിട്ട് തുടങ്ങിയത്. അക്കരി പെറുക്കാൻ പറ്റില്ല. ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ലോറിക്കാരുണ്ടാവുമല്ലോ, ഓരോ വീടുകൾ ലോറി വണ്ടികൾ ബസ്സുകൾ ഇതെല്ലാം ഉണ്ടാകും. അങ്ങനെ അവരടുത്ത് പോയിട്ട് ആ ലോട്ടായിട്ട് ഒരു പൈസ കൂടെ പറഞ്ഞു, ഒരു 10,000 രൂപ സാധനം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു 5,000 6,000 രൂപ പറഞ്ഞ് ആ സാധനം എടുത്ത് കൊണ്ടുവന്ന് അതിൽ നിന്ന് ഒരു 1,000 2,000 രൂപ ചിലവ് കഴിഞ്ഞിട്ട് ബാക്കി 2,000 മെച്ചം ഉണ്ടാകും. അത് അങ്ങനെയാണ് നമ്മൾ ചെറുക ഇങ്ങനെ ചേർത്തിട്ടാണ് സത്യത്തിൽ ഈ ലെവലിൽ എത്തിയത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പിന്നെ കണ്ണൂർ യൂണിറ്റിൻ്റെ പുതിയൊരു യൂണിറ്റിൻ്റെ ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. അതേപോലെ തന്നെ സ്ക്രാപ്പ് ഡീലർ അസോസിയേഷൻ, ആദ്യം ഓൾ കേരള സ്ക്രാപ്പ് ഡീലർ അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു, കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നെ അതിനുശേഷം ഒരുപാട് ഈ രംഗത്ത് ആക്രിക്കടകളിൽ 90% തമിഴ്നാട്ടുകാരായിരുന്നു. പിന്നെ തമിഴ്നാട്ടുകാരാകുമ്പോൾ ഇത് ആൾക്കാർ എവിടെ പോയാലും നമുക്ക് ഈ പളയെറുമ്പെന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു പറയാൻ തന്നെ ഒരു നാണക്കേട് തന്നെയാണ്. ഒരുപാട് ആൾക്കാർക്ക് ഈ പളയെറുമ്പ് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ ഒരു മാറ്റി നിർത്തിയിട്ടാണ് സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാൻ 85 ഞാൻ തുടങ്ങി 90 ഞാൻ ഇവിടെ ഒരു സ്വന്തമായ സ്ഥലം ഒരു 10 cents സ്ഥലം എടുത്ത് അവിടെ ഷോപ്പ് എടുത്തു. ആ സമയത്ത് ഞാൻ ഇവർ ഇത് മാറ്റണം എന്ന് വിചാരിച്ചിട്ടാണ് ഒരു നീറ്റായിട്ട് മറ്റേ തട്ടുകളടിച്ചു, പേപ്പർ വേറെ, പിന്നെ മെറ്റൽസ് വേറെ, ഇരുമ്പ് വേറെ, ഐറ്റംസ് വേറെ വേറെ തന്നെ തരംതിരിച്ച് വെച്ചു. ഓർ ആ സമയത്ത് വീടുകളിലുള്ള വേസ്റ്റുകളിൽ അവർ തന്നെ സ്വയം ശേഖരിച്ച് വീട്ടിൽ ഷോപ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുന്ന ഒരു കാലഘട്ടമായിട്ട് മാറി. ഇപ്പോഴും അതുപോലെ തന്നെയാണ്. പണ്ട് ഇഷ്ടംപോലെ തമിഴ്നാട്ടുകാരുണ്ടായിരുന്നു ഈ പെരുക്കി കൊണ്ടുവരുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആ രംഗം വളരെ കുറവാണ്. ഇപ്പോൾ മലയാളികൾ തന്നെ ഇഷ്ടംപോലെ ഈ രംഗം ഇതിനെപ്പറ്റി പഠിച്ചു, ഇങ്ങനെ പഠിച്ചു. പഠിച്ച ശേഷമാണ് പിന്നെ എല്ലാ വീടുകളിൽ നിന്നുള്ള സാധനങ്ങൾ ശേഖരിച്ച് വെച്ച് സാധനങ്ങൾ വീട്ടിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുത്ത് പൈസ വാങ്ങിയിട്ട് പോകുന്ന കാലഘട്ടങ്ങൾ മാറിപ്പോയി. പിന്നെ അന്ന് നമ്മൾ അതേപോലെ തന്നെ വീടുകളിൽ എന്തെങ്കിലും ഒരു കളവ് പോയി അത് പോയി എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് അത് എവിടെ നിന്ന് കിട്ടിയ ഇത് എവിടെ നിന്ന് കിട്ടിയ ആ സ്റ്റേഷൻ പറയുക, അങ്ങനെയുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമുക്കെല്ലാം മനസ്സിലെ വിഷമം എന്ന് വെച്ചാൽ ഒരു ജീവിക്കാൻ വേണ്ടിയിട്ട് തൊഴിൽ തുടങ്ങിയതാണല്ലോ, ഞങ്ങൾ കക്കാണോ അല്ല കളവ് പറയാണോ മറ്റേ അങ്ങനത്തെ അല്ലല്ലോ. അപ്പോൾ ഇതെന്താണ് നമുക്കൊരു എങ്ങനെയെങ്കിലും ഒരു നേട്ടം കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു സംഘടന തുടങ്ങി, കേരള സ്ക്രാപ്പ് മെർച്ചൻ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് 14 ജില്ലയിലും കൂടിയിട്ട് ഒരു അസോസിയേഷൻ തുടങ്ങി. തുടങ്ങിയിട്ട് ഇപ്പം 6-7 വർഷമായി. അതിൻ്റെ കണ്ണൂർ ജില്ലാ ട്രഷററാണ് ഞാൻ, പിന്നെ അതേപോലെ തന്നെ കണ്ണൂർ യൂണിറ്റിൻ്റെ ഒരു സെക്രട്ടറിയും കൂടെ. ആദ്യം ഒരു ന്യൂട്രിഷൻ സെൻറ്റർ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് കേരളത്തിൽ വന്നത്. ന്യൂട്രിഷൻ സെൻറ്റർ തുടങ്ങിയിട്ട് ഒരു 1-1.5 കൊല്ലമായിട്ട് ന്യൂട്രിഷൻ സെൻറ്റർ നടത്തിനി. ആ സമയത്തിലാണ് അച്ഛൻ എനിക്ക് പരിചയം. അച്ഛൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അപ്പാണ്, വയസ്സായ ആൾക്കാർ അപ്പാനെ വിളിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് അച്ഛാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നോട്ടീസ് കൊടുത്തു. പിന്നെ ഞാൻ നോട്ടീസ് കൊടുത്ത് പിട്ടത്തെ ദിവസം തന്നെ അച്ഛൻ എൻ്റെ ന്യൂട്രിഷൻ സെൻറ്ററിലേക്ക് വന്നു. പിന്നെ ചെക്ക് ചെയ്തിട്ട് പിന്നെ അച്ഛൻ അവിടെ മൈൻഡ് റിലാക്സേഷൻ എക്സസൈസ് യോഗയെല്ലാം ഉള്ളത് കൊണ്ട് അവിടെ വരാൻ തുടങ്ങി. വരാൻ തുടങ്ങിയിട്ട് റെഗുലറായിട്ട് വരാൻ തുടങ്ങി. ആ സമയത്തിൽ പിന്നെ എല്ലാവർക്കും അവിടെ വരുന്ന കസ്റ്റമർക്ക് പോലും ഞാൻ അച്ഛനെ വിളിക്കുന്നത് കൊണ്ട് എല്ലാവരും അച്ഛൻ തന്നെയാണ് വിളിക്കുക. ദീപ ആദ്യം പിന്നെ ന്യൂട്രിഷൻ സെൻ്റർ നടത്തിയതാണ്. അതിന് ഞാൻ അവിടെ ക്ലാസ്സിൽ പോയിരുന്നു. പിന്നെ അങ്ങനെ ഉള്ള സമയത്താണ് പിന്നെ ഓക്കെ അത് ഒരു പിന്നെ നിർത്തേണ്ടി വന്നു. പിന്നെ എൻ്റെ ഷോപ്പിലേക്ക് ഞാൻ ഒരു പണിക്ക് ചോദിച്ചിരുന്നു, ഏതെങ്കിലും ഒരു പണി ആക്കി തരാൻ വേണ്ടി ചോദിച്ചിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ് ശരി ദീപ നീ വാ നമ്മളെ ഷോപ്പിൽ നിൽക്ക്, ഒരു 10 ദിവസം പണിയെടുക്ക്, അതിനുശേഷം എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തുറന്നു പോകാം, അല്ലെങ്കിൽ നമുക്ക് വേറെ സ്ഥലം നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ 10 ദിവസം പണിയെടുത്ത ശേഷം പിന്നെ ഓൾ പറഞ്ഞ് പിന്നെ അച്ഛാ ഞാൻ ഇവിടെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 10 മാസമായി ഇവിടെ തന്നെ പണിയെടുക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു 400 സ്ക്വയർ ഫീറ്റുള്ള ഒരു കടയിലാണ് ഞാൻ തുടങ്ങിയത് 85. പിന്നെ ആ കടയായാലും ഞാൻ എപ്പോഴും സിസ്റ്റങ്ങൾ വളരെ വൃത്തിയിൽ വെക്കും. എന്താണെന്ന് വെച്ചാൽ ഒരു അതിൽ തന്നെ ഒരു 15-20 ചാക്ക് കുപ്പി നല്ല തുന്നി അട്ടി വെച്ചിട്ടുണ്ടാകും. ഇരുമ്പ് വേറെ തന്നെ ഉണ്ടാകും, മേശ വേറെ തന്നെ കാണുന്ന നല്ല വൃത്തിയിൽ വെക്കും അന്ന് മുതൽ തന്നെ. പക്ഷേ ഇപ്പം എന്താ വെച്ചാൽ എനിക്ക് സ്വന്തമായ 90 ഞാൻ ഒരു 10 സെൻറ്റ് സ്ഥലം എടുത്ത് ഒരു വീടെടുത്തു. അതേപോലെ തന്നെ കാട്ടാമ്പള്ളി റോഡിൽ നമ്മൾ എൻ്റെ ഷോപ്പ് അവിടെ ഒരു 10 സെൻറ്റ് സ്ഥലം എടുത്ത് വീട് ഷോപ്പ് എടുത്തു. ഷോപ്പിലാണ് എൻ്റെ മക്കൾ രണ്ടാളും അവിടെ ഇരിക്കലുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ കേരിയാട് ഞാൻ ഒരു 14 സെൻറ്റ് സ്ഥലത്ത് ഒരു ഗോഡൗൺ പോലത്തിനാക്കി. കാരണം കുട്ടികൾ വലുതായി വരുമ്പോൾ എൻ്റെ പുറം ഒരുമിച്ച് പണിയെടുക്കാൻ തന്നെ അവർക്ക് ഒരു മടിയാകുമല്ലോ, ചിലപ്പം അച്ഛനെ പേടിച്ചിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്ത് അവർ ഷോപ്പിലുണ്ടാക്കും, ഞാൻ ഗോഡൗണിലുണ്ടാക്കും. അപ്പോൾ ഇപ്പോൾ എനിക്ക് സ്വന്തമായ ഗോഡൗൺ ഉണ്ട്, സ്വന്തമായ ഷോപ്പുണ്ട്, വീട് സ്വന്തമായിട്ടുണ്ട്. എനിക്ക് 2 ആൺകുട്ടികളിൽ 2 ആൺകുട്ടികൾക്ക് 2 വീടുകളുണ്ട്. ഈ കച്ചവടത്തിൽ തന്നെ സത്യത്തിൽ എത്രയോ ആൾക്കാർ ഇങ്ങനെ ഇന്നും ചില കൂട്ടർ ഇങ്ങനെ വിചാരിക്കും മനസ്സിൽ, പിന്നെ ആക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇത് വിചാരിക്കുന്ന ഒരു തുച്ഛമായ വിചാരിക്കുന്ന ആൾക്കാർ ഒരു 10-15% ഇപ്പോഴുണ്ട്. പക്ഷേ എനിക്കത് സത്യത്തിൽ
ഇത് ദൈവം പോലെ തന്നെയാണ്. സത്യത്തിൽ ഇപ്പം എനിക്ക് എൻ്റെ ഷോപ്പിൽ ഇപ്പോൾ ഒരു 8-9 മണിക്കാറുണ്ട്. പിന്നെ കുറച്ച് ഇത് സാധനങ്ങൾ ഐറ്റംസ് പിരിക്കാനും കട്ടിങ് മെഷീന്, പിന്നെ ഗ്യാസ് കട്ടിങ്, പിന്നെ എല്ലാ സാധനങ്ങളും നമുക്കുണ്ട്. വരുമാനമുണ്ട്, വരുമാനം ഇല്ലാന്നല്ല, പക്ഷേ ചില കൂട്ടർ വരുമാനം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് കടകൾ ശ്രദ്ധിക്കല്ല. ഈ വരുമാനം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ആദ്യം മനസ്സാക്കണം, അധ്വാനിക്കുകയും ചെയ്യണം, അധ്വാനിക്കണം, ശ്രദ്ധിക്കണം, പിന്നെ ചിലവ് ചുരുക്കണം. ഈ മൂന്നും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സമ്പന്നരാകാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഞാൻ ചെറുപ്പം മുതലേ എൻ്റെ ഷോപ്പിൽ ശനി ഞായർ ലീവ് ഉള്ള സമയത്ത് കുട്ടികളെ അമ്മയോട് പറയും ചായ കൊടുത്തയക്ക്, അപ്പോൾ വന്നിറി അതിനൊക്കെ ഇതിനൊക്കെ. അപ്പോൾ ഇവർക്ക് ഇഷ്ടമില്ലാതെ ഇരുന്നു, പക്ഷേ നമുക്ക് വേറെ ജോലിക്ക് പോയാൽ 40,000-50,000 ശമ്പളം കിട്ടും. ഓക്കെ, പക്ഷേ നമ്മളെ സ്വന്തം തൊഴിൽ അത് വേറെ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അപ്പുറം പഠിച്ച കുട്ടികൾ, പിന്നെ 100-ൽ 100 മാർക്ക് വാങ്ങിയ കുട്ടികൾ ഇന്നും ശമ്പളത്തിന് പണിയെടുക്കില്ല. മാസം 50,000-100,000 ശമ്പളം വാങ്ങിക്കുന്നു. ഞാൻ തോറ്റുപോയ SSLC തോറ്റുപോയ ഒരാൾ ഇന്ന് 10 ആൾക്ക് പണി കൊടുക്കുന്നതാണ്. അത് അതേപോലെ തന്നെയാണ് എൻ്റെ കുട്ടികളും. പിന്നെ വരാൻ ഈ രംഗത്ത് വരാൻ കുറച്ച് മടിയായിരുന്നു ആദ്യം. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, നമ്മൾ സ്വന്തമായ ഒരു ബിസിനസ്, നമ്മൾ ഒരു 10 ആൾക്ക് പണി കൊടുക്കുക, നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് പോകാൻ വരാം. ആ അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്വന്തമായ ഒരു ബിസിനസ് തന്നെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ രണ്ടാളെയും കൂട്ടിക്കൊണ്ടത്. അതേ സ്ഥാനത്ത് എൻ്റെ മൂത്ത മകന് ഒരു ഐ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് പള്ളിക്കുളത്ത് ഒരു സ്ഥാപനമുണ്ട്. പിന്നെ വിസ്റ്റ അഡ്വർടൈസ്മെൻറ്റ് പറഞ്ഞിട്ട് ഒരു സ്ഥാപനം ഉണ്ട്. മൂത്ത മകൻ ചൈനയാണ്. എന്നാളും ഇപ്പോഴും നമ്മളെ ഷോപ്പിൽ ഇവിടെ വന്ന് ഡെയിലി 1-2 മണിക്കൂർ നിൽക്കും, എന്നിട്ട് അങ്ങോട്ട് പോകും. ഇളയ മകൻ ഫുള്ളായിട്ട് നമ്മളെ ആഗ്രഹക്കടയിലാണ് ഇപ്പോൾ ഉള്ളത്. അവർക്ക് ഇപ്പം അങ്ങനെ മടിയ കാര്യം അങ്ങനെ ഒന്നല്ല. കാരണം വെച്ചാൽ നമ്മളെ ഒരുപാട് ടെൻഡർ, ഇപ്പോൾ സ്ക്രാപ്പ് ടെൻഡർ എവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പോകും. മറ്റേ അതേപോലെ കെൽട്രോണ്, കോപ്പറേറ്റീവ് സ്പിന്നിങ് മില്ല്, അതേപോലെ തന്നെ പിന്നെ ഓരോരോ കമ്പനി ഐറ്റംസ് ഫുള്ള് ടെൻഡർ എതുണ്ടെങ്കിൽ ടെൻഡറിൽ ഞങ്ങൾ പങ്കെടുക്കും. 90% നമുക്ക് സാധനം നമുക്ക് തന്നെ കിട്ടുമായിരിക്കും. കിട്ടി നമുക്ക് അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും വേണ്ട, നമുക്കൊരു 10 ആൾക്ക് പണി കൊടുക്കുകയും ചെയ്യാം. അതിൽ നമ്മളൊരു പണിയെടുത്താൽ തന്നെ പണിക്കൂലിയായി എക്സ്ട്രാ ലാഭം കിട്ടുമല്ലോ. പിന്നെ എന്തിനാ നമുക്ക് ഈ പണി വിട്ടിട്ട് നമുക്ക് വേറെ പണിക്ക് പോകേണ്ട ആവശ്യം നമുക്ക് ഇല്ലല്ലോ. അങ്ങനെയാണ് എൻ്റെ സ്ഥാപനം പേപ്പറിൽ, മറ്റേ മണോറമയിലെ പേപ്പർ വന്നിരുന്നു. ഇത് പേപ്പറിൽ വന്ന ശേഷം കളക്ടറേറ്റിൽ നിന്ന് എന്നെ വിളിച്ചിരുന്നു, ഇങ്ങനെ നിങ്ങളുടെ സ്ഥാപനം എവിടെയാണ്, ഒന്ന് പിന്നെ കണ്ണൂർ കളക്ടർ ബാലകൃഷ്ണൻ സാർ ഒന്ന് കാണണമെന്ന് പറയുന്നതെന്ന് പറയുമ്പോൾ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമാണ് വരാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബാലകൃഷ്ണൻ സാർ വന്നു, ഷോപ്പിൽ വന്നു, എല്ലാം കണ്ടു. അതേപോലെ തന്നെ ഡോക്ടർ വാസുകി മാഡം, അന്ന് IAS, അന്ന് മറ്റേ ശുചിത്വ മിഷൻ്റെ MD ആയിരുന്നു വാസുകി മാഡം. അപ്പോൾ മാഡം ഷോപ്പ് വന്ന് കണ്ടു. അപ്പോൾ ഇതേപോലെ തന്നെ ചോദിച്ചുണ്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വൃത്തിയായി വെക്കാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സാധനങ്ങൾ വൃത്തിയിൽ വെക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം. പിന്നെ കുറച്ച് കച്ചവടം ചെയ്താലും നാളെ നെയ്റ്റിൽ ചെയ്യണമെന്ന് ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ബാലകൃഷ്ണൻ സാർ വന്നു, വന്ന് നമ്മുടെ ഷോപ്പെല്ലാം ഒന്ന് കണ്ട്, അപ്പോൾ എന്നെ ഒരു ദിവസം കളക്ടറേറ്റ് ഒന്ന് വിളിച്ചിരുന്നു. അപ്പോൾ എനിക്കൊരു അവാർഡും പൊന്നാടയും അണിയിച്ചു. എനിക്കൊരു ഭയങ്കര സന്തോഷമായിപ്പോയി. ബാലകൃഷ്ണൻ സാർ വന്ന് വരുമ്പോഴേക്ക്, പിന്നെ എൻ്റെ ഷോപ്പിൽ വന്നപാട് ഞാൻ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്ന് വരുമ്പോഴേക്ക് ഷൂ കഴിച്ചിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടി ഷൂ കഴിക്കാൻ പോയി. ഞാൻ പറഞ്ഞു സാർ ഷൂ കഴിക്കണ്ട, ഏയ് വേണ്ട, എനിക്ക് ഈ ഷോപ്പ് കാണുമ്പോൾ എനിക്ക് ഷൂ കഴിക്കാനാ തോന്നുന്നു പറഞ്ഞിട്ടാണ് ഷൂ കഴിക്കാൻ പോയത്. വേണ്ട സാർ പറഞ്ഞ് കൈ പിടിച്ച് ഞാൻ ഉള്ളിലേക്ക് കയറ്റി. അപ്പോൾ സാർ വന്ന് എല്ലാം കണ്ട് ഇത് ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞിട്ട് കൈ കൊടുത്തിട്ട് പോയി. അതിനുശേഷം കണ്ണൂർ കളക്ടർ ചന്ദ്രശേഖർ സാർ വന്നിരുന്നു. ചന്ദ്രശേഖർ സാർ എന്നോട് ഇങ്ങനെ ചോദിച്ചു, ചന്ദ്രശേഖർ സാർ പിന്നെ ആദ്യം പിന്നെ നമ്മുടെ ഡോക്ടർ വാസുകി മാഡം വരുമ്പോൾ സബ് കളക്ടറായിരുന്നു, കണ്ണൂർ സബ് കളക്ടറായിരുന്നു. ആ സമയത്ത് നമ്മൾ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അടുത്ത് ഷോപ്പിൻ്റെ അടുത്താണ് എൻ്റെ വീട്, അവിടെ സാർ വീട് അടുത്താണ്, അവിടെ പോയി കണ്ടു പോകാൻ വേണ്ടി വന്നു. വീട്ടിലേക്ക് വന്നു, ഒരു വീട്ടിലെല്ലാം കണ്ടിട്ട് രണ്ടാമത് അവർ മടങ്ങിപ്പോയി. നമ്മളെ വൃത്തി എന്ന് പറഞ്ഞാൽ ഈ വൃത്തി അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. ഒരു 88 കാലഘട്ടത്തിൽ ഈ ആനന്ദ കൃഷ്ണ ബസ് സർവീസ് ഉണ്ടായിരുന്നു. അവർക്ക് 32 ബസ് ഉണ്ടായിരുന്നു. അപ്പോൾ നാരായണനടുത്ത് ഞാൻ സാധനം സ്ക്രാപ്പ് ചോദിക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ നാരായണനെ കണ്ടു. അപ്പോൾ അന്ന് എനിക്ക് മലയാളം സത്യത്തിൽ അറിയില്ല. അപ്പോൾ അപ്പോൾ അവിടെ കയറി മുരളി, വണക്കം മുരളി എന്ന് പറയുമ്പോൾ അയാളും പിന്നെ നാരായണനെ എന്നെ വണക്കം പറഞ്ഞ്, അപ്പോൾ നീ തമിഴ്നാട്ടിൽ ഇറങ്ങണോ, ആ അതേ മുരളി എന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ അന്ന് ലുങ്കി കെട്ടിയിട്ടാണ് ഞാൻ പോയത്, ലുങ്കി കെട്ടി ലുങ്കിയും ഷർട്ടും. അപ്പോൾ നാരായണൻ എനിക്ക് ഒരു ഉപദേശം പറഞ്ഞു. നാരായണൻ മറിച്ചിട്ട് തന്നെ ഏകദേശം ഒരു 15 വർഷത്തിന് മേളായി. അപ്പോൾ നാരായണൻ പറഞ്ഞ്, നീ പിന്നെ ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ലുങ്കി കെട്ടി കയ്യിൽ 10,000 രൂപ ഉണ്ടെങ്കിലും ഇവിടെ കേരളത്തിൽ യാരും മതിക്കില്ല. നീ 100 രൂപ കൈമലുണ്ടെങ്കിൽ മതി, ഒരു വെള്ള ഷർട്ട് വെള്ളം മുണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് യാരും പോയ പാടുക, ഇവൻ സാധനം എടുക്കാൻ കൊള്ളും എന്ന് പറഞ്ഞിട്ട് ഇനി നീ വെള്ള ഷർട്ട് വെള്ളം മുണ്ട് തന്നെ കൊടുക്കണം, ലുങ്കി കൊടുക്കാൻ പാടില്ല എന്ന് നാരായണൻ പറഞ്ഞ്.
അപ്പോൾ അന്ന് മുതൽ ഞാൻ സത്യത്തിൽ അതേ വെള്ള സർട്ട് വെള്ളം ഉണ്ടെന്ന് കൊടുക്കാണ് നാരായണ. അപ്പോൾ എന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. കാരണം എല്ലാ വർഷവും ഒരു അന്നത്തെ വിളക്ക് ഇരുമ്പ് 1.5 രൂപ 2 രൂപ ഉള്ള സമയത്ത് തന്നെ 1 ലക്ഷം രൂപ സാധനം കൊടുക്കും. ഒരു 15-18 വർഷമായി തുടർന്ന് എനിക്ക് തന്നെ സാധനം തരും. അവരുടെ സാധനം ഞാൻ വാങ്ങി അതിലൊരു 10-20 രൂപ ലാഭം കിട്ടും. വിറ്റിട്ട് ഞാൻ കൊണ്ടുപോയി പൈസ കൊടുക്കും, ആദ്യമായിട്ട് കൊടുക്കാനില്ല. അങ്ങനത്തെ ആയിരുന്നു നാരായണ. എനിക്ക് സത്യത്തിൽ എൻ്റെ ലൈഫിൽ എനിക്ക് എപ്പോഴും എനിക്ക് മറക്കാൻ കഴിയില്ല. ഒന്നാമതെന്ന് വെച്ചാൽ ഞാൻ വന്നത് ഇല്ലാമയിൽ വന്നതാണ്. കുട്ടികൾ അതല്ല, കുട്ടികളെന്ന് വെച്ചാൽ പൈസക്കാരായിട്ട് വന്നതാണ്. അപ്പോൾ അവർ വരുമ്പോൾ അവർ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഓഫീസ് റൂം, എ സി, പിന്നെ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ അവർ ഇരിക്കില്ല, അവർ വേറെ തൊഴിൽ തേടി പോകും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സത്യത്തിൽ ഈ ഓഫീസ് റൂം ആക്കിയത്, എ സി ആക്കിയത്, കമ്പ്യൂട്ടറെല്ലാം ആക്കിയത് അവർക്ക് വേണ്ടിയിട്ടാണ്. അവർ അങ്ങനെ ആക്കിയാലല്ലേ അവർ നമുക്ക് തുറന്ന് അവർ ഈ ബിസിനസ്സിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വേറെ ബിസിനസ് അവർ മാറും. മാറുമ്പോൾ അവർ എന്തെല്ലാം ഇതായി പോകും വിചാരിച്ചിട്ടാണ് നമ്മൾ ഓഫീസ് ഇങ്ങനെ ആക്കിയത്. കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ പാഴിരുമ്പ് പോലും ജീവിതത്തിന് സ്വർണശോഭ നൽകുന്നതായിത്തീരുമെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ് ഉമയാർ പാദം. സോഫിയ ടൈംസിന് വേണ്ടി ഷിൻസ് ജോസഫ്. മീത് പറ്റി വന്ന് എന്നെ തേടും, അത് വാങ്ങിത്തന്ന പെരുമയെല്ലാം കണ്ണൂർക്കാർ തേടും. മീത് പറ്റി വന്ന് എന്നെ തേടും, അത് വാങ്ങിത്തന്ന പെരുമയെല്ലാം കണ്ണൂർക്കാരെ തേടും.